ഓഹരി വിപണിയിൽ നിന്ന് പ്രതിസന്ധികൾ ഒഴിയുന്നില്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് വാരാന്ത്യ ദിനമായ വെള്ളിയാഴ്ച വിപണികൾ അവസാനിച്ചിരിക്കുന്നത്. ചെറിയ തോതിലാണെങ്കിലും തുടക്കം മുതലേ നഷ്ടത്തിലായിരുന്നു ഇന്ന് ഇന്ത്യൻ വിപണി. ആദ്യഘട്ടത്തിൽ വലിയ നഷ്ടത്തിലേക്ക് വീഴുമെന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് കുറേ കൂടി മെച്ചപ്പെട്ട് നേരിയ നഷ്ടത്തിൽ ഒതുങ്ങി. ഏതാണ്ട് 2% നഷ്ടമാണ് വിപണിയിലെ മുഖ്യ സൂചികകൾക്കുണ്ടായത്. സെൻസെക്സ് 124 പോയിൻറ്റും നിഫ്റ്റി 37 പോയിൻറ്റും മാത്രമാണ് താണത്. എന്നാൽ വിപണിയുടെ പൊതു സ്വഭാവത്തെ കാണിക്കുന്നതല്ല പ്രധാന സൂചികകളുടെ ഈ ചിത്രം. വിപണിയുടെ പൊതു സ്വഭാവം നെഗറ്റീവായിരുന്നു. അതിലുപരിയായിട്ട് മികച്ച മേഖലകളെന്ന് കരുതപ്പെടുന്ന പല മേഖലകളിലും സാരമായ തിരിച്ചടികൾ നേരിട്ടു. ഒരു മേഖല ITയാണ്. ITയുടെ തിരിച്ചടിക്ക് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാര്യങ്ങളല്ല, അമേരിക്കയിലെയും യൂറോപ്പിലെയും മറ്റും കാര്യങ്ങളാണ്. അവിടെ ITകമ്പനികൾക്ക് പലർക്കും വലിയ ക്ഷീണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ചാറ്റ് ബോട്ടിനെതിരെ, ChatGPT-ക്ക് ബദലായിട്ട് ആൽഫബറ്റിൻ്റെ ഗൂഗിള് ബാർഡ് എന്ന ഒരു ആപ്പ് പുറത്തിറക്കി. തരക്കേടില്ലാത്ത പ്രകടനമൊക്കെ നടത്തി, പക്ഷേ ഒരു ദിവസത്തിനകം തന്നെ ബാർഡ് കൊടുത്ത ചില ഉത്തരങ്ങൾ തെറ്റായി എന്ന് കണ്ടെത്തിയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ആണ് ഇനിയത്തെ കമ്പ്യൂട്ടിംഗ് ലോകമെന്നറിയുന്ന എല്ലാവരും ഗൂഗിളിനെ തള്ളിപ്പറഞ്ഞു. ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിൻ്റെ ഓഹരികൾ ഇന്നലെ അമേരിക്കൻ വിപണിയിൽ വലിയ തോതിൽ താഴോട്ട് പോയി. മൈക്രോസോഫ്റ്റ് ഓഹരികൾക്ക് നല്ല നേട്ടം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ കാര്യത്തിലും ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ITമേഖലയിലും ടെക്നോളജി മേഖലയിലുമുള്ള നിരവധി കമ്പനികൾ ആൾക്കാരെ പിരിച്ചുവിടുന്നതടക്കം ചെലവ് ചുരുക്കലിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യവസായ മേഖലയ്ക്ക് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടായാൽ ആദ്യം കുറയ്ക്കുന്ന കാര്യങ്ങൾ ITമേഖലയിലുള്ള ചിലവാണ് എന്നൊരു ധാരണ പൊതുവെ വിപണിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കമ്പനികളും ലാഭക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആൾക്കാരിൽ 1%, 2%, 3% എന്നൊക്കെയുള്ള തോതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശാലമായ വിപണി സമ്പദ്ഘടനയിൽ ഇത് വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ജനുവരിയിലെ വരെ അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ കാണിക്കുന്നുണ്ട്. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷയേക്കാൾ വളരെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ITമേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ പല മേഖലകളിലും ജോലികൾ വർദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലികൾ കൂടി വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശം. ഏതായിരുന്നാൽ ITമേഖലയിലെ വിദേശത്തെ ക്ഷീണം ഇന്ന് ഇന്ത്യൻ ITകമ്പനികളുടെ മൊത്തം ക്ഷീണമായി. ഇന്ത്യൻ ITകമ്പനികൾ ഇന്ന് പൊതുവെ താഴോട്ട് നീങ്ങി. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന മറ്റ് ചില മേഖലകളും ശ്രദ്ധ പറയാനുണ്ട്. മെറ്റൽ മേഖലകൾ ക്ഷീണത്തിൽ നിന്ന് ഇന്ന് കയറ്റം കാണിച്ചു. അതേസമയം റിയൽ എസ്റ്റേറ്റ് താഴോട്ട് നീങ്ങുകയും ചെയ്തു. ഇതൊക്കെ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. ഇന്ന് വിപണിയെ മാത്രമല്ല സമ്പദ്ഘടനയെ സാരമായിട്ട് ബാധിക്കാവുന്ന ഒരു അനൗൺസ്മെൻറ്റ് റഷ്യയിൽ നിന്ന് ഉണ്ടായി. വൈകുന്നേരത്തോടു കൂടിയാണ് അനൗൺസ്മെൻറ്റ് വന്നത്. റഷ്യ അടുത്ത മാസം മുതൽ അവരുടെ ഉൽപാദനം ക്രൂഡ് ഓയിൽ ഉൽപാദനം 500,000 VIP കണ്ട് കുറയ്ക്കുകയാണ്. അപ്പോൾ പ്രതിദിനം 100,000, 110,000 ഒക്കെ വീപ്പ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് റഷ്യ. ഇക്കാര്യത്തിൽ ഉൽപ്പാദനത്തിൽ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന രാജ്യം. അപ്പോൾ അവർ അവരുടെ ഉൽപ്പാദനം 5% കുറയ്ക്കാൻ തീരുമാനിച്ചു. ഈ കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം യൂറോപ്പും അമേരിക്കയും എല്ലാം കൂടെ അവർക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും അവരുടെ ഉൽപ്പന്നത്തിന് ഇത്ര ഡോളർ വരെ വില കൊടുക്കാവൂ എന്നുള്ള നിബന്ധനകളുമൊക്കെയാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർ ഉൽപ്പാദനം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില ഉയരും. വില ഉയരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ നിബന്ധനകൾ അപ്രസക്തമാകും. ആ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ വരുമാനവും ലഭിക്കും. വിപണിയിൽ നിരോധനങ്ങളെ മറികടന്നു എന്നുള്ള ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും റഷ്യ ഉൽപ്പാദനം 5% വെട്ടിക്കുറയ്ക്കുന്നു എന്ന തീരുമാനം ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്ന് തന്നെ മാറ്റമുണ്ടാക്കി. ക്രൂഡ് ഓയിൽ വില $87 സമീപത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ
മാർക്കറ്റ് നിലവാരം നോക്കുമ്പോൾ 86.78 ഡോളറിലാണ് ഒരു വിപ ബ്രൻഡ് ഇനം ക്രൂഡ് ഓയിലിൻ്റെ വില. അപ്പോൾ ഇത് 87ലേക്കും ഒരു പക്ഷേ 90ലേക്കും അതിനു മുകളിലേക്കും ഒക്കെ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ആഗോള ഇന്ധന വിപണിയിൽ സാരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ റഷ്യയുടെ കൂടെ പല കാര്യങ്ങളിലും നീങ്ങാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്നുള്ളതും ഇക്കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ അഡാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളുടെ കാര്യം വീണ്ടും ശ്രദ്ധേയമായി. അഡാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ രാവിലെ അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി 10% വരെ ഇടിഞ്ഞതാണ്. പിന്നീട് ആ നഷ്ടം കുറേയൊക്കെ നികത്തിയതുകൊണ്ട് 4.5% നഷ്ടത്തിലാണ് വിപണി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അഡാനി ഗ്രൂപ്പിലെ ഓഹരികൾ തങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സൂചികകളുടെ ലിസ്റ്റിൽ നിന്ന് നീക്കും എന്ന സൂചന ആദ്യം മോർഗൻ സ്റ്റാൻലി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് അതുണ്ടായില്ല. ഓഹരികളെല്ലാം ഇതിൻ്റെ അകത്ത് സൂചികയിൽ നിൽക്കുകയാണ്. എന്നാൽ സൂചികയിൽ അവയുടെ വെയിറ്റേജ് കുറച്ചു. അതിൽ പ്രധാനപ്പെട്ട 4 ഓഹരികളുടേത് അഡാനി എൻ്റർപ്രൈസസ്, ടോട്ടൽ ഗ്യാസ്, അഡാനി ട്രാൻസ്മിഷന്, ACC ഇവയുടെ വെയിറ്റേജ് കുറച്ചു. ആ വെയിറ്റേജ് കുറച്ചതിൻ്റെ സ്വാഭാവികമായ ഫലമെന്ന് പറയുന്നത് അവയിലുള്ള നിക്ഷേപം കുറയും. കാരണം ഇത്തരം സൂചികകൾ നോക്കിക്കൊണ്ട് നിക്ഷേപം നടത്തുന്ന ധാരാളം ഫണ്ടുകളുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സൂചികയിൽ നൽകിയിരിക്കുന്ന വെയിറ്റേജിനനുസരിച്ചുള്ള ക്രമത്തിലാണ് നിക്ഷേപം. അപ്പോൾ അത് സംബന്ധിച്ച് ഈ 4 ഓഹരികളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം പ്രകാരം ഏതാണ്ട് 3,726 കോടി രൂപ ആ ഓഹരികളിൽ നിന്ന് പിൻവലിക്കപ്പെടും. അത് 1 മാർച്ചിനാണ് അത് ഈ പുതിയ മാറ്റം പ്രാബല്യത്തിലാവുന്നത്. അത് അവസരത്തിലേക്ക് ഈ ഓഹരികളുടെ കാര്യത്തിൽ വലിയ തോതിൽ വിൽപ്പന നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ കുറേ ദിവസത്തേക്ക് കൂടി ഈ ഓഹരികളുടെ വിലയിഴിവ് തുടരും. മറ്റ് കാരണങ്ങൾ മറ്റ് സാഹചര്യങ്ങളിലും ഈ അഡാനി ഗ്രൂപ്പ് ഓഹരികളുടെ കാര്യത്തിൽ ക്ഷീണമുണ്ട്. അഡാനി ഗ്രൂപ്പിന് അനുവദിച്ചിരുന്ന 1.5 വർഷത്തെ ഒരു വായ്പ ബാർക്ലൈസ് ബാങ്ക്, ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ബാർക്ലൈസ് ബാങ്ക് നേരത്തെ പണം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് കമ്പനികളിൽ നിന്ന് വായ്പ എടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഡാനി ഗ്രൂപ്പ് അത് സംബന്ധിച്ച് പല ബ്ലേഡുകളുമായിട്ടും വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അഡാനി ഗ്രൂപ്പ് വിറ്റ FPO നടത്തിയതിൻ്റെ അകത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാവരും അത് നല്ലപോലെ വിറ്റഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം തന്നെ അത് പിൻവലിക്കേണ്ടി വന്നത് അതിൽ നിക്ഷേപത്തിന് തയ്യാറായ പല ഗ്രൂപ്പുകളും മടി കാണിച്ചതുകൊണ്ട് ആണ്. അതിനെ തുടർന്ന് തന്നെ മറ്റൊരു കാര്യമുണ്ടായി. ഒരു 3 കമ്പനികളിലെ ഓഹരികൾ പണയപ്പെടുത്തി എടുത്തിരുന്ന വായ്പയിൽ 1,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടച്ചു എന്നുള്ളത്. വായ്പ നേരത്തെ തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ തിരിച്ചടച്ചത് ആ ബാങ്കുകൾ, വായ്പ നൽകിയ ബാങ്കുകൾ അവയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈട് മാത്രം പോരാ, കൂടുതൽ തുക ഈടായിട്ട് നൽകണം എന്നാവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനർത്ഥം നിർവാഹമില്ലാഞ്ഞിട്ട് ചെയ്ത കാര്യമാണ് അത് എന്നുള്ളതാണ്. അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചും പെട്ടെന്ന് പണം തിരിച്ചടയ്ക്കാൻ നിർബന്ധിതരായി. അവരുടെ വായ്പ അതിന് വേണ്ടിയിട്ട് അവർ വായ്പ എടുത്തത് തന്നെ 2-3 ഹെഡ്ജ് ഫണ്ടുകളിൽ നിന്നാണ് എന്നും റിപ്പോർട്ടുണ്ട്. അത്തരം ഹെഡ്ജ് ഫണ്ടുകൾ പ്രത്യേക ദുരിത സാഹചര്യങ്ങളിൽ സഹായിക്കുന്ന ചില ഫണ്ടുകളാണ്. ആ ഫണ്ടുകൾക്ക് വേണ്ടി വരുന്ന വിലയും പലിശയും ഒക്കെ എത്രയാണെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇക്കാര്യത്തിൽ ബ്ലേഡ് മടിശീല ബ്ലേഡുകാരേക്കാളും ക്രൂരരാണ് ഇത്തരം അന്താരാഷ്ട്ര ഹെഡ്ജ് ഫണ്ടുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിർവാഹമില്ലാത്തപ്പോൾ വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഓക്ട്രീ ക്യാപിറ്റൽ, ഡേവിഡ്സൺ കമ്പനർ ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള ബ്ലേഡുകളുമായിട്ട് ഇപ്പോഴും ചർച്ച നടത്തി വരികയാണ്. അത്തരം ഡിസ്ട്രസ് സിറ്റുവേഷൻസിൽ, ദുരിത സാഹചര്യങ്ങളിൽ സഹായം നൽകുന്ന പ്രത്യേക ഫണ്ടുകളെന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അത്തരം ഫണ്ടുകൾ വലിയ തോതിലുള്ള റിട്ടേൺ ആവശ്യപ്പെടുന്നവരാണ്, തങ്ങൾക്ക് കൂടുതൽ പലിശ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് സാധ്യമാക്കാനുള്ള മറ്റെല്ലാ വഴികളും അവർ സ്വീകരിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും അത്തരം ഫണ്ടുകളിലേക്കാണ് ഇവർ ഇപ്പോൾ ആശ്രയമായിട്ട് നോക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് മൂഡീസ് ഇത്തരം
അഡാനി ഗ്രൂപ്പിൻ്റെ റേറ്റിംഗ് നിലനിർത്തി എന്നുള്ളതാണ്. റേറ്റിങ്ങിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നാല് കമ്പനികളുടെ റേറ്റിങ്ങിൻ്റെ ഔട്ട്ലുക്ക്, അതായത് അതിൻ്റെ ഭാവി സാധ്യതയെ സംബന്ധിച്ചുള്ളത്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവാക്കി മാറ്റി. അതായത് അവ അല്പം ക്ഷീണത്തിലാകും എന്ന ഒരിത് പറഞ്ഞു. റേറ്റിംഗ് കമ്പനികളെ പറ്റി നമുക്കറിയാം, റേറ്റിംഗ് കമ്പനികൾ യാഥാർത്ഥ്യ ബോധം പലപ്പോഴും പ്രകടമാക്കാറില്ല. അവർ കുറേ കുറേ ഒക്കെ വസ്തുതകൾ വിശകലനം ചെയ്യുന്നതിൽ പിന്നിലാണ് എന്നുള്ളത് നമ്മൾ പല കാലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ മാന്ദ്യം വരുത്തുന്നതിന് വരെ സാഹചര്യം ഒരുക്കിയത് അമേരിക്കൻ ബാങ്കിങ്ങിലെ ഓഡിറ്റിംഗ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. റേറ്റിംഗ് ഏജൻസികൾ അതിനേക്കാൾ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ റേറ്റിങ്ങിൽ അധികം വിശ്വാസമൊന്നും ആരും വയ്ക്കുന്നില്ല. ഇന്ന് വിപണിയിൽ പ്രധാനപ്പെട്ട ഓഹരികൾ, റിലയൻസ് അടക്കമുള്ള പ്രധാന ഓഹരികളെല്ലാം താഴോട്ട് നീങ്ങി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാണ്. ബാങ്ക് മേഖലയ്ക്കും തുടക്കം മുതൽ ക്ഷീണമായിരുന്നു. ചെറിയ നേട്ടത്തിൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കയറ്റം കാണിച്ച പേടിഎം ഓഹരി ഇന്ന് പെട്ടെന്ന് തന്നെ താഴ്ന്നു. ഒരവസരത്തിൽ 9% താഴ്ന്നു, അത് 8% തകർച്ചയോടു കൂടിയാണ് വൈകുന്നേരം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ നിക്ഷേപത്തിൽ നിന്ന് ആലിബാബ ഗ്രൂപ്പ്, ചൈനയിലെ ആലിബാബ ഗ്രൂപ്പ് പിന്മാറി എന്നുള്ളതാണ് പ്രധാന വാർത്ത. ആലിബാബ ഗ്രൂപ്പിന് ഇതോടുകൂടി ഇന്ത്യയിലുള്ള എല്ലാ നിക്ഷേപങ്ങളും വിറ്റഴിച്ചു. ആലിബാബ ഗ്രൂപ്പ് പേടിഎമ്മിലെ 3.4% ഓഹരിയാണ് പുറത്തു നിന്നുള്ള മറ്റേതാനും ഫണ്ടുകൾക്കായിട്ട് വിറ്റത്. ഏതായിരുന്നാലും പേടിഎമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകൾ ഒരുങ്ങി, അതിൽ ആവേശം കൊള്ളുകയും ചെയ്ത നിക്ഷേപകർക്ക് അതൊരു വലിയ ക്ഷീണമായി മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആവേശം കാണിച്ച മറ്റ് ചില ഓഹരികളും ഇന്ന് ക്ഷീണത്തിലാണ്. സൊമാറ്റോ പ്രത്യേകിച്ചും, സൊമാറ്റോ ലാഭത്തിലാകുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും അതുണ്ടായില്ല. സൊമാറ്റോ ഓഹരി ഒരവസരത്തിൽ 4% താഴ്ന്നതാണ്, പിന്നീട് 2% നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആഴ്ച അവസാനിക്കുന്നത് ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ ഉയർച്ച കണ്ടുകൊണ്ടാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില എത്രമാത്രം കയറും, എങ്ങനെ നീങ്ങും അത് എന്നുള്ളത് ഇന്ത്യയുടെ ഒക്കെ കയറ്റുമതി ഇറക്കുമതി കണക്കുകളെ മാത്രമല്ല ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മിയെയും മറ്റു രീതിയിൽ രാജ്യത്തെ വിലക്കയറ്റത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവയെപ്പറ്റി നമുക്ക് അടുത്തയാഴ്ച സംസാരിക്കാം.